ആ കമാർ പാട്ട് സാറ് എന്നെ പ്രസിഡന്റ് താങ്ങുന്നു. ഇതുവരെ അധ്യയനെ കുറിച്ച് നമുക്കൊരു മതിപ്പുണ്ടായിരുന്നു, ഈ പറച്ചിലോടെ അത് പോയി കിട്ടും. അങ്ങനെ എന്താ പറഞ്ഞേ? ഷുക്കൂർ വധക്കേസ് CBIക്ക് വിട്ടത് ഷുക്കൂറിന്റെ ഉമ്മയുടെ കണ്ണീര് കണ്ടിട്ടാന്നല്ലയോ അത് ഞാൻ പറയുന്നേ. അതിനെന്താപ്പോ കുഴപ്പോ? ആ കേസ് കേട്ട് CBIക്ക് വിടണമെന്നും പറഞ്ഞ് സുക്കൂറിന്റെ ഉമ്മ അത്തിക്ക കൊടുത്ത ഹർജിയിൽ വിധി പറഞ്ഞത് ഓരല്ലപ്പാ. അപ്പൊ അതിനെക്കുറിച്ച് പറയേണ്ടത് ഓരല്ലാണ്ട് നിങ്ങളാന്നാ. വിട്ടിത്തം പറയാ സഖാവേ. കമാൽ ഭാഷയുടെ വിധിക്കെതിരായ റിവിഷൻ ഹർജി സുപ്രീം കോടതിയിലെ പരിഗണനയിലിരിക്കെ ഇക്കാര്യത്തിൽ അദ്ദേഹം പ്രതികരിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് നിങ്ങൾക്കും അറിയില്ലേ? അതാണ് ആശാനെ ഞാനും ആലോചിക്കുന്നത്. കോടതിയുടെ പരിഗണന നേടിയിരിക്കുന്ന ഒരു കേസിനെ കുറിച്ച് വക്കീലന്മാർ ചർച്ച നടത്തുന്നത് കോടതി അലക്ഷ്യമാണെന്ന് അറിയാത്ത ആളാണോ ഈ പാഷ വക്കീല്? ചീഫ് ജസ്റ്റിസ് തന്നെ ഇക്കാര്യം പലയാവർത്തി പറഞ്ഞിട്ടുള്ളതല്ലേ. ഇനി അതിൻ്റെ നിയമവശം വിട്ടാൽ തന്നെ ഏതെങ്കിലും ഒരു വിധിയെ വിധി പറഞ്ഞ ന്യായാധിപൻ ന്യായീകരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ന്യായാധിപൻ എന്നാത്തിനാന്നേ വിധിയെ വ്യാഖ്യാനിക്കാൻ നടക്കുന്നേ? നിങ്ങൾ ആ പറഞ്ഞത് പോയിന്റ്. ഒരു കേസിൽ വിധി പറയുന്നതോടെ ആ കേസ് കെട്ട് തീർന്നില്ലേ എന്ന്? പിന്നെ ജഡ്ജി തന്നെ ഇറങ്ങി സെന്റീ നൊസ്റ്റി അടിക്കുന്നത് ബോർ പരിപാടി തന്നെയാന്നിപ്പാ. എനിക്കും ഇത് തന്നെയാ പറയാനുള്ളത്. മേജറായാലും മജിസ്ട്രേറ്റ് ആയാലും ഒരു മിനിമം സെൻസും സെൻസിബിലിറ്റിയും വേണമെന്ന് പറയുന്നത് ഇതിനാ. മൈക്കും പബ്ലിസിറ്റിയും ഒക്കെ പാഷ വക്കീലിനെയും വിഴുങ്ങിയോ? നീതി അങ്ങും നയമിങ്ങും.